അച്ചായനൊന്ന് സമ്മതം മൂളിയാൽ മതി. കാശും വേണ്ട, ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുകയും വേണ്ട. ഞങ്ങളുടെ കൂടെ അച്ചായനുണ്ടെന്ന് ജനങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. ഞങ്ങളുടെ പള്ളിക്കമ്മിറ്റിയിൽ ഞങ്ങളുടെ പാനൽ പുഷ്പം പോലെ ജയിക്കും, അതുറപ്പാ. എടോ അവറാച്ച, എനിക്ക് വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ല. 10-ാം ക്ലാസ്സും ഗുസ്തിയുവാ. അതാ ഞാൻ നമ്മുടെ മാതൃഭാഷയിൽ തന്നോട് പറഞ്ഞത്, ഇലക്ഷനിൽ മത്സരിക്കാൻ ഞാനില്ലെന്ന്. ദേ, രണ്ടുപേരും ചൂടോടെ ഈ ചായ കുടിച്ചോണ്ട് വർത്തന്നം പറ. വാ. എന്റെ ചേച്ചി, ഒന്ന് പറ. അച്ചായനെങ്ങനെ മൗനമായി പൊതുജന സേവനം നടത്തിയാ മതിയോ? നാലാൾ അറിയണ്ടേ? അയ്യോ, എന്റെ അവറാച്ച അത് അറിയുന്നുണ്ടല്ലോ. ഞാനും എന്റെ 3 മക്കളും. അത് പോരെ ചേച്ചി, നാട് മുഴുവൻ അറിഞ്ഞാലേ നാട്ടുകാരും വലിയൊരു വിലയുള്ളൂ. ഓ, ആ വിലയൊന്നും ഇവിടെ വേണ്ട. പിന്നെ ഇച്ചായന് ഈ സ്ഥാനാർത്ഥിയാവുന്ന കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ല. ദേ കൊച്ചു രഹസ്യേ, ഓ, ചക്രമാവനും ശോഭയും കൂടെ അല്ലയോ വരുന്നത്? ആ, അതെല്ലോ. ഇതാ ഓട്ടോ ഡ്രൈവർ ഗോപിയുടെ ഭാര്യയല്ലേ? ആ, അവന് ക്യാൻസർ ആണെന്ന് പറയുന്നത് ശരിയാണോ? ഓ, അസുഖം അതാർക്കും എപ്പോ വേണമെങ്കിലും വരാല്ലോ. അവന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ ശോഭ ഇവിടെ വന്ന് സംസാരിച്ചു. ആ കൊച്ചിന്റെ സങ്കടം കണ്ടപ്പോ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, അത്രേ ഉള്ളൂ. ഓ, അകത്തോട്ട് കയറിയിരിക്കെ. കൊച്ചുരസേ, ഇവർക്കൂടെ പോയി ചായ എടുത്തോളൂ. കേറി ഇരിക്കി ശോഭ അങ്ങോട്ട്. വേണ്ട സാറേ, ഞാനിവിടെ നിന്നോളാം. കൊച്ചു തുരസിയെ, നീ ആ സാധനം ഇങ്ങോട്ട് എടുത്തോണ്ട്. അതെ, ഇപ്പൊ കൊണ്ടുവരാ. എന്തുണ്ട് അവറാച്ച വിശേഷം? ഇലക്ഷൻ പ്രചരണവും നോമിനേഷനും ഒക്കെ കഴിഞ്ഞോ? എന്റെ മാമ ഒരു സ്ഥാനാർത്ഥി കൂടി ശരിയാവാനുണ്ട്. അതേ രാവിലെ ഇങ്ങോട്ട് വന്നത്. ഇച്ചായും കൂടെ ഉണ്ടെങ്കിൽ ഈ തവണ ഭരണം ഞങ്ങൾക്ക് ഉറപ്പാ. ശോഭേ, ഗോപിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ? ശോഭേ, ഇന്നാ പറഞ്ഞ തുക മുഴുവനും ഉണ്ട്. വേഗം ചെല്ല്, വൈകിട്ട് ഞങ്ങൾ ആശുപത്രിയിലോട്ട് വരാം. ചെല്ലുമോള്. സാറേ, ഇപ്പൊ തന്നെ ഒരുപാട് കാശ് തരാറുണ്ട്. ഇതും കൂടി കൊച്ചമ്മേ, ഞാനിതെല്ലാം എങ്ങനെ വേണ്ടി തീർക്കും? ഈ നല്ല മനസ്സുകൾക്ക് ഞാൻ എങ്ങനെ നന്ദി പറയും? കരയാതെ ശോഭ, നീ ആശുപത്രിയിലേക്ക് ചെല്ലു, ഞങ്ങൾ വൈകുന്നേരം വരാം. ചെല്ലു. എന്റെ ചായ, താൻ എത്ര മണ്ടനായി പോയല്ലോ. ഈട് മേടിക്കാതെ പലിശക്ക് കാശ് കൊടുത്താ തിരിച്ചു കിട്ടുവോ? ഇവറ്റങ്ങളൊന്നും കാശ് തിരിച്ചു തരത്തില്ല. മുതലെങ്കിലും മേടിച്ച് കൈക്കലാക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഗോപിയുടെ കാര്യത്തില് താൻ ശരിക്കും ഗോപിയോ പറഞ്ഞില്ലെന്ന്. നിർത്തണോ? താൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? എന്തുപകാരം മറ്റുള്ളവർക്ക് ചെയ്താലും അതിൽ ലാഭം കൊയ്യുന്ന തന്റെ ഈ കഴുകും കണ്ണുകൾ എന്തായാലും ഈപ്പച്ചില്ല. ഗോപിയുടെ ഭാര്യ ഇവിടെ കൊച്ചു ത്രേസിയായ സഹായിക്കാൻ വന്നു എന്നൊറ്റ കാരണത്താൽ ആ കുടുംബത്തെ മുഴുവൻ ഏറ്റെടുക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. ഇതൊന്നും ആരെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചപ്പോ ഇങ്ങനൊരു വീതം ഞങ്ങൾ നൽകുന്നു, അത്രേ ഉള്ളൂ. അവറാച്ച, പള്ളി ഭരിക്കാൻ ഇറങ്ങുമ്പോൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ടാണ്. ദൈവം ചിലപ്പോൾ ഗോപിമാരുടെ രൂപത്തിലായിരിക്കും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ചെറിയവനിൽ ഒരുത്തര് ചെയ്തത് നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു എന്നല്ലേ കർത്താവ് പഠിപ്പിച്ചത്? ആദ്യം അയൽവാസിയുടെ വിശപ്പ് മാറ്റ്, എന്നിട്ട് വേദമോദ്.